സഹോദരന്മാരെ, മുഇജിസത്തും കറാമത്തും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അള്ളാഹു ജല്ല ജലാലുഹു നിങ്ങൾക്കും എനിക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ മുഇജിസത്തും കറാമത്തും നൽകപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും ലോകത്ത് പഠിപ്പിച്ചതനുസരിച്ച് വിഷയം സംസാരിക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കും. നമ്മുടെ താഴെയുള്ള ഗ്രൗണ്ടിൽ പില്ലറിന് നാളെ കുഴിവെക്കാൻ വേണ്ടി ഇന്ന് എഞ്ചിനീയർ വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഉള്ളിലാരും കടന്ന് മാർക്ക് ചെയ്തത് വിഷമിച്ചു പോകരുത്, അതുകൊണ്ട് അതിൽ കറക്കരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അവിടെ ഇപ്പോൾ വഴിയിൽ നിർത്തിയിട്ട വാഹനം അവിടെ നിർത്തുന്നതിന് വിരോധം ഇല്ല. വഴിയിലൂടെ വേറെ വാഹനം പോകേണ്ടി വന്നാൽ ആ സമയത്ത് എടുത്തു കൊടുക്കാൻ ഡ്രൈവർ ഒരുങ്ങി നിന്നോളണം എന്ന് മാത്രമാണ്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു. മുഇജിസത്ത് കറാമത്ത്, ഇത് എന്തിനാണ് പറയുന്നത്? എന്താണ് മുഇജിസത്ത് കറാമത്ത് എന്നതിനെ സംബന്ധിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. അതില്ലെങ്കിൽ വരുന്ന തകരാർ, എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണുമ്പോൾ അതെല്ലാം മുഇജിസത്താണ് കറാമത്താണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്ന ആളുകളൊക്കെ മഹാന്മാരാണ് എന്ന് ധരിച്ച് ചിലർ പിഴച്ചു പോകാനും സാധ്യതയുണ്ട്. അതിനാൽ പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാർ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. സ്ത്രീകളെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയം പ്രത്യേകമായി സംഘാടകർ നൽകിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും നാം പരിശോധിച്ചു നോക്കിയാൽ മുഇജിസത്തുകളെ സംബന്ധിച്ച്, കറാമത്തുകളെ സംബന്ധിച്ച് ആയത്തുകൾ റഹ്മത്ത് എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് ധാരാളമായും കാണാൻ സാധിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും റഹ്മത്ത് എന്നാണ്. കറാമത്തുമായി ബന്ധപ്പെട്ട ഔലിയാക്കൾക്കുണ്ടാകുന്ന, അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ആദരവുകൾ മുഖേന ഉണ്ടാകുന്ന സംഗതികൾക്ക് ഖുർആൻ പറയുന്ന ഭാഷ പലപ്പോഴും റഹ്മത്ത് എന്നാണ്. ഇതുപോലെ മുഇജിസത്തിനെ സംബന്ധിച്ച് ഖുർആൻ സാധാരണ നിലക്ക് പറയുന്ന ഭാഷ ആയത്ത് ആയത്ത്, തെളിവ് 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 എന്നാണ്. എന്താണ് മുഇജിസത്ത്? എന്താണ് കറാമത്ത്? മുഇജിസത്ത് എന്ന് പറയുന്നത് മഹാന്മാരായ അമ്പിയാക്കൾക്ക് അവർ കൊണ്ടുവന്ന ആശയം ശരിയാണ്, അവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്നതിന് തെളിവായി ഒരു വെല്ലുവിളി സ്വഭാവത്തോടുകൂടി മഹാന്മാരായ പ്രവാചകന്മാര് മുഖേന വെളിവാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഇജിസത്ത് എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറയുന്നത് അത് ആ കസേരയൊക്കെ കുറച്ച് മുന്നോട്ട് ഇട്ടാലേ ബാക്കിൽ അവിടെ കുറെ പുരുഷന്മാർക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ഈ സൈഡിൽ കസേര എല്ലാവരും ഇട്ട് കുറച്ച് മുന്നോട്ട് വരും, എല്ലാവരും ഇങ്ങോട്ട് മുന്നോട്ട് വരും. സൈഡിലുള്ള കസേര ബാക്കിലെ നിൽക്കുന്നവർക്ക് അവിടെ ഒരു പായിട്ട് കൊടുത്താൽ അവിടെ വേണമെങ്കിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. അങ്ങ് ലാസ്റ്റില് അവിടെ ഒരു പായിട്ട് കൊടുത്താൽ അവിടെ വരുന്നവർക്ക് അവിടെ ഇരുന്നോ ഇരുന്നാലും ശരിക്കും കാണും, എന്നെ കാണും. ഞാൻ അത്ര ഉയരത്തിലല്ല പിടിക്കുന്നത്, എങ്ങനെ ഇരുന്നാലും കാണും. സഹോദരന്മാരെ, ആ സൈഡിൽ കുറച്ച് കസേര ഇങ്ങോട്ട് മാറ്റിയിട്ടാലും ഇങ്ങോട്ട് മുന്നോട്ട് ഇട്ടാലും അവിടെ കുറച്ച് ആളുകൾക്ക് ഇരിക്കാൻ തോന്നുന്നു. നല്ലത്
അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായ അള്ളാഹുവിലേക്ക് ആത്മീയമായി അടുത്ത ആളുകളിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുതകരമായ അസാധാരണമായ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. എന്നാൽ അത്ഭുതകരമായ വിഷയങ്ങൾ വേറെയും ഉണ്ട്, മുഅ്ജിസത്തും കറാമത്തും അല്ലാതെ വേറെയും ഉണ്ട് അസാധാരണ സംഭവങ്ങൾ. അതെന്താണ്? നിങ്ങൾ കേട്ട് കാണും ലോകത്തുള്ള പലരെയും പഴപ്പിക്കുന്ന വളരെ നാശം പിടിച്ച ഒരാളാണ് ദജ്ജാൽ. ദജ്ജാലിൽ നിന്ന് നമ്മളൊക്കെ നിസ്കാരത്തിൽ കാവൽ ചോദിക്കുന്നുണ്ട്. വമിൻ ഫിത്നത്തിൽ മഹിയാവൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ. ഈ ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അത് കുരങ്ങല്ല, അതൊരു മനുഷ്യൻ. ആ ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യൻ പല അത്ഭുതങ്ങളും ലോകത്ത് പ്രകടിപ്പിക്കും. ആ അത്ഭുതങ്ങളിൽ എത്രത്തോളം പ്രകടിപ്പിക്കും? ഒരു ചെറിയ സസ്യം, ഒരു തേങ്ങ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു, കുറഞ്ഞ സമയം കൊണ്ടത് മുളക്കുന്നു, കുറഞ്ഞ സമയം കൊണ്ട് തയ്യാകുന്നു, ആ ചുരുങ്ങിയ സമയം കൊണ്ട് വിളർന്നിട്ടുണ്ടാകുന്നു, പറിക്കുന്നു, നമുക്ക് കുടിക്കാൻ തരുന്നു. ആ രൂപത്തിൽ ഉള്ള അത്ഭുതങ്ങൾ ദജ്ജാല് പ്രകടിപ്പിക്കും. ഈ ദജ്ജാല് തന്നെ മരിച്ചുപോയ മനുഷ്യന്മാരെ ജീവിപ്പിച്ച് നമുക്ക് കാണിച്ചു തരും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ ലോകത്തിറങ്ങി ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മഹാൻ, ആ മഹാന്റെ സമീപത്ത് വെച്ച് ദജ്ജാൽ പറയുന്നു, ഞാൻ ദൈവമാണ്, ഞാൻ ഇലാഹാണ്, ഞാൻ അല്ലാഹുവാണ്. ആ മഹാൻ പറയുന്നു, നീ ദൈവമല്ല, നിനക്ക് കണ്ണുണ്ട്, ഒറ്റ കണ്ണൻ, ഞങ്ങളെ ദൈവം അങ്ങനെ കണ്ണും മൂക്കും കാതും കായും ഒക്കെ ഉള്ള ഒരു ദൈവം അല്ല. നീ ഇവിടെ ശ്വാസോച്ഛ്വാസം കഴിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള മനുഷ്യനായ നീ ദൈവമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഈ നിലക്ക് അദ്ദേഹത്തിന്റെ ദൈവിക വാദം ആ മഹാൻ നിഷേധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ബലമായി പിടിച്ച് അദ്ദേഹത്തെ അറക്കുന്നു. ദജ്ജാൽ ആ മഹാനെ പിടിച്ച് കത്തിവെച്ച് രണ്ട് കഷ്ണമാക്കി അറുത്തെടുക്കും, തല വേറെയായി, കഴുത്ത് വേറെയായി. അതിനുശേഷം ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. ഇയാൾ ശരിക്കും കഴുത്ത് വേർപെട്ട് ജീവൻ പോയി എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ദജ്ജാൽ അപ്പുറവും ഇപ്പുറവും ഒന്ന് നടന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറയും. അപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അദ്ദേഹത്തിന് വീണ്ടും ഹയാത്ത് ഉണ്ടാകുന്നു, ജീവനുണ്ടാകുന്നു. ഈ മരിച്ച മനുഷ്യരെ അദ്ദേഹം ജീവനെടുക്കുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ദജ്ജാല് കാണിക്കുന്ന ചെറിയ അത്ഭുതമൊന്നുമല്ല, മരിച്ചവരെ ഹയാത്താക്കുന്ന അത്ഭുതം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞാനാണ് ദൈവം എന്ന് ഇപ്പോൾ നിനക്ക് കുറച്ചില്ലേ? കാരണം യുഹീ വയുമീതു, ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും അല്ലാഹു ആണ് എന്ന് നിങ്ങൾ സാധാരണ പറയുന്നതല്ലേ. ഇപ്പൊ നിന്നെ ഞാൻ മരിപ്പിച്ചു, ജീവിപ്പിക്കുകയും ചെയ്തു, അപ്പൊ ഞാനാണ് അല്ലാഹു എന്ന് കുറച്ചില്ലേ? ആ സമയത്ത് ഈ മഹാന്റെ മറുപടി, നീ കള്ള ദജ്ജാലാണ്, നിനക്ക് ഒരുപാട് ലക്ഷണങ്ങൾ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ ലക്ഷണങ്ങളൊക്കെ നിനക്ക് ഒത്തിട്ടുണ്ട് എന്നതിന്റെ പുറമെ നീ എന്നെ കൊന്ന് വധിച്ച് വീണ്ടും ഹയാത്താക്കിയപ്പോൾ നീ ദജ്ജാലാണ് എന്നത് എനിക്ക് ഒന്നും കൂടി ഉറപ്പായിരിക്കുന്നു. കാരണം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരെ നീ ജീവനെടിയിച്ച് കാണിച്ചു തരുമെന്ന് ഞങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അത്ഭുതം നീ കാണിച്ചു കൊടുക്കും. നീ തന്നെയാണ് കള്ളതെച്ചാലും നീ ഞങ്ങൾക്ക് ഉറച്ചിരിക്കുന്നു, ഒന്നും കൂടി ഉറച്ചിരിക്കുന്നു. പണ്ട് തന്നെ ഉറപ്പുണ്ട്, ഉറപ്പ് കൂടി കൂടി വരൂലേ. ഒരു സ്ഥലത്ത് നമ്മൾ പുക കണ്ടാൽ അവിടെ തീയുണ്ട് നീ നമുക്ക് ഉറപ്പാവും. കുറച്ചും കൂടി അപ്പുറം പോയിട്ട് തീ തന്നെ കത്തുന്നത് കണ്ടാലോ അപ്പൊ തീയുണ്ട് എന്ന് ഒന്നും കൂടി ഉറപ്പായി. കുറച്ചും കൂടി അടുത്തെത്തിയിട്ട് തീന്റെ ചൂട് കുറച്ച് കിട്ടിയാലോ തീയുണ്ട് എന്ന് പിന്നെയും ഉറപ്പായി. നമ്മളെ കയ്യെന്നെ വെച്ചിട്ട് കൈയൊന്ന് പൊള്ളിയാലോ ആ ഉറപ്പ് പിന്നെ പറയണ്ടില്ല. ഉറപ്പ് ഉറപ്പുമല്ലോ ഉറപ്പായി. അപ്പൊ ഉറപ്പിങ്ങനെ കൂടി 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 വരും. ആ നിലക്ക് ഇപ്പോ നേരത്തെ തന്നെ ഉറപ്പുണ്ട്, പക്ഷെ ഇപ്പൊ ശരിക്ക് അനുഭവത്തിൽ തന്നെ നീയാണ് ദജ്ജാലി എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മഹാനെ രണ്ടാമതും പിടിച്ച് അറക്കാൻ വേണ്ടി ദജ്ജാൽ കത്തിയെടുക്കും, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെക്കും. പക്ഷേ പിന്നീട് കത്തി വെച്ച് മുറിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരം മുറിയുകയില്ല. അദ്ദേഹത്തിന്റെ ശരീരം പിന്നെ മുറിച്ചാൽ മുറിയുകയില്ല. ഈ മഹാൻ ആരാ? ഈ മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഹദീഫിന്റെ പരമ്പരയിലുള്ള ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽ പെട്ട മഹാന്മാരിൽ ചിലർ പറയുന്നു, ദാലിക്കൽ ഖദറു, അത് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖിദിർ നബി ആണോ വലിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള മഹാനാണ് ഖദിർ അലൈഹി സ്വലാം. ആ ഖദിർ അലൈഹി സ്വലാമാണ് ഈ മഹാൻ എന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന്, ദജ്ജാൽ അത്ഭുതകരമായി അദ്ദേഹത്തെ പിടിച്ച് വധിക്കുകയും അദ്ദേഹത്തെ വീണ്ടും ഹയാത്താക്കുകയും ചെയ്യുമ്പോൾ വലിയ കറാമത്തുള്ള ഖദിർ അലൈഹിസ്സലാം ആദ്യ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് പ്രകടിപ്പിച്ചില്ല. അതെന്തേ പ്രകടിപ്പിക്കാതെ ദജ്ജാലിന്റെ മുമ്പിൽ ഖദിർ നബി തോറ്റുവേതാ? അല്ല. പിന്നെ എന്തിനാണ് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ജീവിക്കുന്നത്? അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ജീവിക്കുന്നത് ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടിയാണ്. ആ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചാലും അവർ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഇതിന്റെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്റെ കഴുത്ത് മുറിച്ചാലും പ്രശ്നമല്ല, എനിക്കിത് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ആവശ്യം. അതുകൊണ്ട് ആദ്യം ദജ്ജാൽ കത്തിവെച്ച് മുറിക്കുമ്പോൾ ഖദിർ അലൈഹിസ്സലാം കറാമത്ത് പ്രകടിപ്പിച്ചില്ല. എന്നിട്ട് അദ്ദേഹം ദജ്ജാലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയതിന് ശേഷം രണ്ടാമത് മുറിക്കുമ്പോൾ അതാ ഖദിർ അലൈഹിസ്സലാമിന്റെ കറാമത്ത് വെളിച്ചത്ത് വരുന്നു, കഴുത്ത് മുറിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അത്ഭുതം പ്രകടിപ്പിക്കുന്നു എന്നത് കൊണ്ട് ഒരാൾ നല്ല ആളാണ് എന്ന് ഒരിക്കലും തന്നെ നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത്ഭുതം പ്രകടിപ്പിക്കാൻ ദജ്ജാലിന് വരെ സാധിക്കും. ഇബിലീസിന് ഭയങ്കര അത്ഭുതം കാണിക്കാൻ സാധിക്കും. ഇബിലീസ് ഭയങ്കര അത്ഭുതവും അമേരിക്കയിൽ നിന്ന് ജോർജ് ബുഷിനെ കണ്ടിട്ട് ഒറ്റ സെക്കൻഡോട് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളെയും കാണാൻ കഴിയും. ഇബിലീസിന് ടിക്കറ്റ് എടുക്കണ്ട, പ്ലെയിനിൽ കയറണ്ട, ചുരുങ്ങിയ സമയം കൊണ്ട് എവിടെ എത്താൻ കഴിയും ഇബിലീസിന്? അതുകൊണ്ട് ഇബിലീസ് വലിയ കറാമത്തുള്ള ആളാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഇബിലീസിന് പറച്ചവും കൊടുത്ത ഒരു കഴിവാണ്, എവിടെയും പെട്ടെന്ന് എത്താൻ സാധിക്കുക. അപ്പൊ പെട്ടെന്നൊരു സ്ഥലത്ത് എത്തുന്നു എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടു എന്നതിന് തെളിവല്ല. അത്ഭുതം പ്രകടിപ്പിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യനാണ് എന്നതിന് തെളിവല്ല. പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യനാണ് എന്നതിന്റെ തെളിവ് അദ്ദേഹം വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുന്നുണ്ടോ, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ആളാണോ അല്ലേ എന്നത് നാം തീരുമാനിക്കേണ്ടത്. അത്ഭുതം കൊണ്ട് മാത്രം നമുക്കങ്ങനെ തീരുമാനിച്ചുകൂടാ. ഞാൻ ഇൻഷാ അല്ലാഹ് മുഈസത്തിനെ സംബന്ധിച്ചും കറാമത്തിനെ സംബന്ധിച്ചും ശേഷം പറയും. അതിനു മുമ്പ് ആദ്യം ഞാൻ ഈ കാര്യം പറഞ്ഞു വെക്കുന്നത്, അത്ഭുതം പ്രകടിപ്പിക്കുന്നവരെല്ലാം നബിയാണ് എന്ന് ധരിക്കരുത്, അത്ഭുതം പ്രകടിപ്പിക്കുന്നവരെല്ലാം ഔലിയാക്കളാണ് എന്ന് ധരിക്കരുത്. നമ്മുടെ സഹോദരിമാരെ മുന്നിൽ വന്ന്
എന്തെങ്കിലും കോപ്പറാറ്റി കാണിച്ച് എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ മുമ്പിൽ ഞാൻ വലിയ ഷെയ്ഖാണ്, ഞാൻ തരീഖത്തിന്റെ വലിയ മുറബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും കൊള്ളാത്ത, വിവരമില്ലാത്ത, അള്ളാഹുവിന് തഖ്വ ചെയ്യാത്ത, നിസ്കാരം വേണ്ടെന്ന് പറയുന്ന, നോമ്പ് വേണ്ടെന്ന് പറയുന്ന, ആലിമീങ്ങളെ സ്വീകരിക്കേണ്ടതില്ലെന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങൾ പറയുന്ന ആളുകളെ പെട്ടെന്ന് അവര് വലിയ മഹാന്മാരാണെന്ന് അവരെ അത്ഭുതം കണ്ട് നമ്മൾ പെട്ടുപോകരുത്. ആ നിൽക്കുന്ന ആള് കുറച്ചാളൊക്കെ ഇവിടെ വന്ന് നിൽക്കുക, കുറഞ്ഞ സൗകര്യം കൂടി ഉണ്ട്. ആ നിൽക്കുന്ന ആള് അനിഫോസിലെ ആരെങ്കിലും ഇങ്ങോട്ട് പോയി അടക്കണ്ട, ഇങ്ങോട്ട് പോയി. അവിടെ നിൽക്കുന്നവർ കുറച്ച് ആ പ്രായമുള്ളവരിലും ഇങ്ങോട്ട് പോയി. ഇവിടെ എങ്ങനെയാ, കുറച്ച് സ്ഥലം കൂടി താർപ്പായി തന്നെ ഇരിക്കാൻ സൗകര്യം ഉണ്ട്. പേപ്പർ തരും, ഇങ്ങോട്ട് പോരാ. ഗേറ്റിങ്ങനെ നിൽക്കേണ്ട, വരുന്നവർ ഇങ്ങോട്ട് കയറിക്കൂടാതെ കുടുങ്ങി പോകണ്ട. ഇനി നിൽക്കേണ്ടവരുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നോളൂ, ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ നല്ല സുഖമായിട്ട് നിന്ന് നിങ്ങൾക്ക് വിലനിൽക്കാം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇൽവുമായിട്ട് അടുക്കുന്നില്ല, വേറെ ദോഷമൊന്നും വരില്ല. എല്ലാവരും ഇങ്ങോട്ട് വരിക, അവിടെ നിൽക്കുന്നവർക്ക് കുറേ ആളിങ്ങോട്ട് പോകാൻ സൗകര്യമാണ്. സഹോദരന്മാരെ, ഷാമിൽ സിറിയയിൽ ഒരു മനുഷ്യൻ, ഹാരിസ് ദിമസ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അബ്ദുൽ മലിക്കിനും മർവാൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉണ്ടായി. അവൻ ഞാൻ നബിയാണ് എന്ന് വാദിച്ചു. ഞാൻ നബിയാണ് എന്ന് വാദിക്കുന്ന ഒരു മനുഷ്യൻ, എന്റെ പേര് ഹാരിസ് ദിമസ്കി, ഡമസ്കസിലെ ഹാരിസ്. ഷാമിൽ സിറിയയിൽ അവൻ ഞാൻ നബിയാണെന്ന് വാദിച്ച് രംഗപ്രവേശം വെച്ചു. അവന്റെ അത്ഭുതങ്ങൾ കേൾക്കണോ നിങ്ങൾക്ക്? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു നബിയും പുതുതായി വരില്ല എന്നത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. ഞാൻ അതിന്റെ ആയത്ത് മുമ്പ് നിങ്ങൾ ഓതിക്കേൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഓതിയിട്ടു. അവസാനത്തെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞാൻ നബിയാണെന്ന് പറഞ്ഞ് അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ കാലത്ത് രംഗപ്രവേശനന്റെ ഹാരിസ് ദിമശ്കി, അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന്റെ കാലും കൈയൊക്കെ നിങ്ങളൊരു ചങ്ങലക്കിട്ട് കെട്ടിയാൽ അദ്ദേഹം അത് വളരെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കുമ്പോഴേക്ക് ചങ്ങല കഴിഞ്ഞു പോകും. നല്ല ഇരുമ്പിന്റെ ചങ്ങല അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞു പോകും. അദ്ദേഹത്തിന്റെ അടുക്കൽ ആരെങ്കിലും ഒരു ആയുധവും വന്നിട്ട് ഒന്ന് കുത്തിയാൽ അദ്ദേഹത്തിന് ആയുധം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയില്ല, കുത്തിയാൽ മുറിയുകയില്ല. പിന്നെയോ ഒരു മാർബിൾ കൊണ്ടുവന്നു വെച്ച് ആ മാർബിളിന്റെ മേലെ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വസ്തുവിന്റെ മേലെ അദ്ദേഹം കൈ ഇങ്ങനെ വെച്ചാൽ മാർബിൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇയാൾ കൈവച്ചാൽ മതി, അപ്പൊ തുടങ്ങും ഈ മാർബിൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയും. സുബ്ഹാനല്ലാഹ് നമ്മളെ പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ട് അപ്പൊ തന്നെ പിടിച്ച് ഇയാൾ ആരാ പഠിച്ചവനെ, അങ്ങനെ തസ്ബീഹ് ചൊല്ലും. وكان الناس رجالا وركبانا لا خير في الهوى وقول هي الملائكه وكان يري الناس അദ്ദേഹം നടന്നു പോത കുറേ ആള്, വാഹനത്തിൽ പോന്ന ആള്, അകത്തെ ചില ആളുകൾ കുതിരപ്പുറത്ത് വാഹനത്തിൽ കയറിയിട്ട് കുതിരയുടെ മേലെ ഇങ്ങനെ വായുവിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ ചരിക്കുന്ന കുറെ ആളുകൾ, അയാൾ ഇങ്ങനെ ആളുകൾ ചൂണ്ടിക്കാണിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു. എപ്പോൾ ഉണ്ടാവും കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ വായുവിലൂടെ പറക്കുന്ന കുറെ ആളുകൾ. എന്നിട്ട് അദ്ദേഹം പറയും, ഇയൽ മലായിക്ക, ഞാൻ നബിയാണ്, അതൊക്കെ മലക്കുകളാണ്, അതൊക്കെ മലക്കുകളാണ് ഞാൻ നബിയാണ് എന്ന് അദ്ദേഹം വാദിക്കും. സഹോദരന്മാര്, ആരായിരുന്നു ആ കുതിരപ്പുറത്ത് വന്നതൊക്കെ? അതൊക്കെ ഇയാളെ കൂട്ടുകാരായ ജിന്നുകളായിരുന്നു. ഇയാളെ കൂട്ടുകാരായ ജിന്നുകൾ വന്നതായിരുന്നു. ഇയാൾക്ക് അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരുപാട് ശൈത്താന്മാര് ജിന്നുകൾ ഉണ്ട്. ആ ജിന്നുകളാണ് ഈ വായുവിലൂടെ പാറിപ്പറന്ന് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സഹായിക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിന് എതിരായി നീങ്ങുകയും മുസ്ലിങ്ങളെ പലരെയും കൊന്നൊടുക്കുകയും മുസ്ലിമീങ്ങളിൽപ്പെട്ട നിരപരാധികളെ ആക്രമിക്കുകയും കൊല നടത്തുകയും ചെയ്തു. ഞാൻ നബിയാണെന്ന് അംഗീകരിക്കാത്തവരൊക്കെ ഞാൻ വധിച്ചു കളയും, ഞാൻ ശരിയാക്കി കളയും എന്ന നിലക്ക് അദ്ദേഹം പല അക്രമ പ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ മുസ്ലിം സൈന്യം അദ്ദേഹത്തെ പിടിച്ചു. ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന ഈ വ്യാജ നബിയെ പിടിച്ചു. പിടിച്ചിട്ട്
നല്ല ഇരുമ്പിന്റെ കുന്തം കൊണ്ടുവന്ന് ഇവന്റെ ശരീരത്തിൽ ഒരൊറ്റ കുത്തങ്ങ് കൊടുത്തപ്പോ ഫലം യംഫുദുഫീഹി, അയാളെ കുത്തിയിട്ട് മുറി ഉണ്ടാകുന്നില്ല, കുത്തിയിട്ട് ഏശുന്നില്ല, അങ്ങോട്ട് കുത്തിയിട്ട് മുറി സംഭവിക്കുന്നില്ല. ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന ആളാ, അയാളുടെ ശരീരത്തിൽ മുറി ഏൽക്കുന്നില്ല. അപ്പൊ അബ്ദുൽ മലിക്ക് ഇവന് മർവാനാണല്ലോ ഭരണാധികാരി, അദ്ദേഹം പറഞ്ഞു ഇന്നക്കലം തുസമ്മില്ല, എടോ കുത്തിയ മനുഷ്യ, നീ ബിസ്മി കൂട്ടാതെയാ കുത്തിയത്, അതുകൊണ്ട് നീ ബിസ്മി കൂട്ടിട്ട് ഒരു കുത്തു തോർക്കുക എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരൊറ്റ കുത്തങ്ങ് കൊടുത്തപ്പോൾ ഫസമ്മല്ലാഹു ഫതഅനഹു ഫഖതല, ബിസ്മി ചൊല്ലിയിട്ട് ഒരൊറ്റ കുത്തങ്ങ് കൊടുത്തപ്പോ തടുക്കുന്ന ഒരൊറ്റ ശൈത്താനും പിന്നെ അവിടെ നിന്നില്ല, കുത്തു കുത്തണ്ട പോലെ തന്നെ ആയി, അവിടെ തന്നെ അദ്ദേഹം ചത്തങ്ങ് വീട് പോവുകയും ചെയ്തു. ബിസ്മി കൂട്ടിയപ്പോ ശൈത്താന്റെ സഹായം കിട്ടിയില്ല. ഏത് ശൈത്താനെയും പ്രതിരോധിക്കാനുള്ള മാർഗമാണ് ദിക്റു, ഏത് ശൈത്താനെയും പ്രതിരോധിക്കാനുള്ള മാർഗമാണ് ഖുർആൻ. ബിസ്മി എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ളതാണ്. എന്റെ ഉമ്മമാരോടും സഹോദരന്മാരോടും ഞാൻ പറയും, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ കയറുന്ന സമയത്ത്, ഒരു റൂമിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ കയറുക. അങ്ങനെ കയറിയാൽ പിശാചിന് നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധ്യമല്ല, പിശാചില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കും. ബിസ്മി ചൊല്ലാതെ നിങ്ങൾ വീട്ടിൽ കിടന്നാൽ ശൈത്താനും കൂടി നിങ്ങളുടെ കൂടെ ആ റൂമിൽ കിടന്ന് ഉറങ്ങും. ബിസ്മിയുടെ ബർക്കത്താണ്. ഇതുപോലെ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ പിശാചിന് അതിൽ കൂറുകൂടി നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ബിസ്മി ചൊല്ലാതെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പിശാചും കൂടി കൂറുകൂടും. ഇതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലി അതാ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ആ സന്താനോൽപാദനത്തിൽ പിശാജ് കൂറുകൂടുന്നതല്ല, അല്ലെങ്കിൽ പിശാജ് കൂറുകൂടി എന്ന് വരും. സഹോദരന്മാരെ, അപ്പൊ ബിസ്മിയുടെ ബർക്കത്തും കൂടി നാം ആ സന്ദർഭത്തിൽ മനസ്സിലാക്കും. ഞാനിത് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടു കാണും. ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്നലെ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് ലഹൂ ദഖാഉൻ വഇൽമുൻ, അദ്ദേഹത്തിന് വലിയ ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്, വലാവലാക്കിൻ ലം യജിദ് ശൈഖൻ യഹ്ദീഹി, പക്ഷേ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉസ്താദിനെ അദ്ദേഹത്തിന് കിട്ടിയില്ല, അതുകൊണ്ട് അദ്ദേഹം വിവരമുണ്ടെങ്കിലും പിഴവ് സംഭവിച്ചു പോയി എന്നാണ്. ആ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാൻ വഔലിയാഇ ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, എന്റെ ഉമ്മമാര് പലപ്പോഴും കേട്ടതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സകാത്തിന്റെ മുതലിൽ കാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇസ്ലാമിക ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സകാത്തിന്റെ മുതലിൽ സംഭരിക്കാനുള്ള അധികാരമുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിന് അതിന് അധികാരം ഉണ്ട്. അതേസമയത്ത് കമ്മറ്റികൾക്കൊന്നും അതിന് അധികാരം ഇല്ല. ചിലർ കമ്മറ്റി ഉണ്ടാക്കി സക്കാത്ത് പിരിക്കുന്നവരുണ്ട്. കമ്മറ്റികൾക്ക് അങ്ങനെ ഒരു അധികാരം ഇസ്ലാം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്മറ്റി മുഖേന സക്കാത്ത് സംഭരിക്കുന്ന ഏർപ്പാടിനെ നാം അനുകൂലിക്കാറും ഇല്ല. കടമേലിയിൽ ബഹുമാനപ്പെട്ട മർഹൂം കീഴന ഉസ്താദിന്റെ വീട്ടിന്റെ സമീപത്ത് ഒരു ദർസ് ഉദ്ഘാടനമുണ്ടായി. ആ ദർസ് ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശപ്രകാരം സാധുവായ എന്നെ ക്ഷണിച്ചിരുന്നു. ഉസ്താദ് അവർക്ക് ഫത്വഹുൽ മുഈൻ ഓതിക്കൊടുത്ത് ദർസ് തുടങ്ങുന്ന ആ പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നത് ഞാനായിരുന്നു. ഞാനന്ന് കുല്ലൂക്കർ ജുമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുമ്പോൾ ആയിരുന്നു അത്. അന്നിവിടെ നാദാപുരത്ത് ഒരു ലഘുലേഖ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഞാനും വേറൊരാളുമായിട്ട്, ഞാനന്ന് ചെറിയ കുട്ടിയാണ്. അന്ന് ഉസ്താദ് അവർക്ക് ദർസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അവിടെ വെച്ച് പ്രസംഗം നടത്തി. ഒരു ഭാഗത്ത് പോയി ഇരുന്ന് ഉസ്താദ് അവർക്കോട് ഞാൻ കുറെ സംശയങ്ങൾ ചോദിച്ചു.
സംശയം ചോദിച്ചിരുന്ന വിഷയം മാഹിയിൽ ഒരു കൂട്ടർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി മാഹി റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് അത് ആ സക്കാത്ത് കമ്മിറ്റി മുഖേന സംഭരിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായി. ഞാൻ അതിനെതിരെ മാഹിയിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ഉസ്താദ്വർഗളോട് ഞാൻ സംശയങ്ങൾ ചോദിച്ചിരുന്നത്. കുറേ സമയം ഞാൻ സംശയം ചോദിക്കുകയും ഉസ്താദ്വർഗളുടെയും പിന്നെയും ചോദിക്കുകയും പിന്നെയും മറുപടിയും ചെയ്തു. അള്ളാഹു അവരുടെ ഇൽമ കൊണ്ട് നമുക്ക് ഉപകരിപ്പിക്കുമാറാകട്ടെ, അവരെ ഇന്നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരു വെച്ച് കൂട്ടുമാറാകട്ടെ. നാം പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കിയത് അതുപോലെ ആലിമികളിൽ നിന്ന് ഗ്രഹിച്ചത് കമ്മിറ്റി മുഖേന സക്കാത്ത് സംഭരിക്കാനും പിരിച്ചെടുക്കാനുമുള്ള ഒരു അധികാരം ഒരു കമ്മിറ്റിക്കും ഇല്ല എന്നതാണ്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ അന്ന് ഉസ്താദ്വർഗിൽ നിന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീഅത്ത് പതിപ്പ് പ്രബോധനം, ശരീഅത്ത് പതിപ്പ്, അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, കട്ടവന്റെ കൈമുറിക്കൽ, കൊന്നവനെ പകരം കൊല്ലൽ, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അത്രയേ നിവൃത്തിയുള്ളൂ എന്നത് സിദ്ദീഖ് ഹസൻ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് തന്നെ പ്രബോധനം ശരീഅത്ത് പതിപ്പ് 1984 എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ റമദാനിങ്ങായാൽ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി ഇങ്ങനെ സഞ്ചു എടുത്ത് നടക്കുന്നത് കാണാം. അത് 84 ശേഷം ഏത് വഹിയാണ് അവർക്ക് ഇറങ്ങിയതെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് ഇങ്ങനെ ദീന് മാറിക്കൊണ്ടിരിക്കലാണ്, നമ്മളെ ദീനിന് മാറ്റം ഇല്ല. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് സംഭരിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടുള്ള സക്കാത്ത് അത് സൂക്ഷിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കാവൽ നിൽക്കാൻ വേണ്ടി സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രിയിൽ കാവൽ നിന്നു. അങ്ങനെ കാവൽ നിൽക്കുമ്പോൾ രാത്രി സമയത്ത് ഒരാൾ അവിടെ വന്ന് വസ്തു കട്ടെടുക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടികൂടി. പിടികൂടിയപ്പോൾ അദ്ദേഹം കുറേ അവലാദികൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പട്ടിണിയാണ്, അങ്ങനെ വിഷമാണ്, ഇങ്ങനെ വിഷമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മനസ്സുകൊണ്ട് അലിവ് തോന്നി, മനസ്സുകൊണ്ട് അലിവ് തോന്നി. മിനിഞ്ഞാന്ന് സിറാജുൽ ഉദയിൽ പഠിച്ച കുറച്ച് കുട്ടികൾ ഇപ്പോൾ മർക്കസിൽ ബിരുദത്തിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾ 2 ദിവസം മുമ്പ് മർക്കസിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കാന്തപുരം ഉസ്താദിൻ്റെ അടുക്കളിൽ വന്നിട്ട് ഒരാൾ മർക്കസിൻ്റെ ഒരു റൂമിൽ കയറിയിട്ട് എന്തൊക്കെ സാധനം കട്ട് കളഞ്ഞു. കട്ട് കളഞ്ഞ കള്ളനെ അവിടുത്തെ മുത്തയല്ലിമികൾ കൂടി പിടികൂടി. പിടികൂടി അവസാനം ഉസ്താദ് വന്നു. ഉസ്താദ് വന്നപ്പോൾ ഈ കള്ള ഞാൻ പട്ടിണിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ട് നിവൃത്തിയില്ലായിട്ട് കട്ടുപോയതാണ്. ഇപ്പോൾ കുറേ സങ്കടപ്പാട് വന്നു. കുട്ടികളെ സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഉസ്താദിൻ്റെ കീശയിൽ നിന്ന് 100 രൂപ എടുത്ത് കൊടുത്തിട്ട് ഇനി മേലെ അവിടെ നിന്ന് കക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞേച്ചു. അപ്പോൾ അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കള്ളനെ പിടികൂടിയപ്പോൾ ആ പിടികൂടിയ കള്ളൻ പട്ടിണിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വെറുതെ വിട്ടുകൊടുത്തു. രാവിലെ ഇലാ ഹദറത്തു റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തെത്തി. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, മാ ഫഅല സീറുകൽ ബാരിഹ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു വിവരവും റസൂലുള്ളാഹിനോട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്തുണ്ടോ? എണ്ണി പറഞ്ഞാൽ തീരുന്നു. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ സഹിദത്തു ബി സിഹ്ഹതിഹാ ഉഖൂലുൽ ഹസദീ البدر شق بأمره والشمس إذ قربت له ردت بغير تردد മങ്കൂസ് മൗലിദ് ഓതുന്ന സമയത്ത് നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം ഈ എത്രയോ മുഅ്ജിസത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ട്.
അതിൽപ്പെട്ട ഒന്നാണ് സഹോദരന്മാരെ ഈ ഹദീസിൽ പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ രാത്രിയിൽ നീ അറസ്റ്റ് ചെയ്ത കള്ളൻ എന്തായി? അബൂ ഹുറൈറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ അബൂ ഹുറൈറയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അയാളെ സങ്കടവും ഇനി അയാൾ ഒരിക്കലും വരൂല എന്ന് പറഞ്ഞതും ഒക്കെ അബൂ ഹുറൈറ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കദബക ഇവ ഇന്നഹു സയഊദ്, അബൂ ഹുറൈറ അവൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്, അവൻ ഇനിയും വരും, അവൻ ഇനിയും വരും, ബിലാൽ വരുന്ന വിഷയം പറഞ്ഞോ, പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി പറയുക. അത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഔലിയാക്കൾക്ക് കറാമത്തായി അല്ലാഹു നൽകുന്ന ഒരു പവറാണ്. ആ പവറാണ് അല്ലാഹുവിന്റെ റസൂലിൽ പ്രകടമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നഹു സയഊദ്, സംശയം വേണ്ട, നിശ്ചയം അവൻ ഇനിയും വരും. ഫലമ്മാ കാന ഫിൽ മർറത്തി സാലിസ, സഹോദരന്മാരെ പിറ്റേ ദിവസവും വന്നു. അബൂ റളിയല്ലാഹുവിന്റെ പിടികൂടി, അന്ന് കള്ള ഇന്നലെ പറഞ്ഞതിനെ കാണാൻ സങ്കടം പറഞ്ഞു, അന്നും സങ്കടം തോന്നിയിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ അന്ന് മടങ്ങിപ്പോയി. പിറ്റന്ന് രാവിലെ നബി സല്ലല്ലാഹു നിങ്ങളൊക്കെ ചെന്നപ്പോ അപ്പോഴും റസൂൽ ഇങ്ങോട്ട് ചോദിച്ചു, മാ ഫഅലക അസീറുക്കൽ ബാരിഹ, നീ അറസ്റ്റ് ചെയ്ത കള്ളന്റെ വിഷയം എന്താണ്? അബൂ റളിയല്ലാഹുവിന്റെ വിവരം പറഞ്ഞു. അപ്പൊ ഇനി വരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടു എന്ന് പറഞ്ഞു. അബൂ റളിയല്ലാഹുവിനോട് റസൂൽ പറഞ്ഞു, അല്ല, അവൻ കളവ് പറഞ്ഞതാണ്, ഇന്നും വരും, ഇന്നും വരും. അബൂ റളിയല്ലാഹു കാത്തുന്നു. പറഞ്ഞ പോലെ തന്നെ മൂന്നാം ദിവസവും വന്നു. വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാതെ ഇനി നിന്നെ വിടൂല എന്ന് പറഞ്ഞു. ഒരു ക്ലാസ്സിലെ ടീച്ചർ, ഒരു ക്ലാസ്സിലെ മുഅല്ലിം തൊപ്പി ധരിച്ച് വരണമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കുട്ടികൾ തൊപ്പി ധരിക്കാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു മുഅല്ലിം ഇനി നീ കൃത്യത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നാൽ, കുട്ടി വരാതിരുന്നാൽ ആദ്യത്തെ ദിവസം ഇന്നെ സദർ ഉസ്താദിന്റെ അടുത്ത് ഹാജരാക്കും എന്നൊക്കെ പറയണോ? എന്നിട്ട് കുട്ടികൾ കുറെ കരിയാനക്കളൊക്കെ വന്ന് വിട്ടുവെക്കണോ? പിറ്റേന്ന് പിന്നെയും ഞാൻ സദുർസ്താദിന്റെ അടുത്ത് ഹാജരാക്കൂ എന്ന് പറയണോ? എന്നിട്ട് മൂന്നാമത്തെ ദിവസവും പിന്നെയും ഞാൻ ഹാജരാക്കൂ എന്ന് പറയണോ? അങ്ങനെയല്ലേ കുട്ടികളെ അങ്ങനെയല്ലേ വളർത്ത്? അതുപോലെ അബൂ റളിയല്ലാഹു അൻഹു, അല്ലാണ്ട് ആദ്യത്തെ ദിവസം തന്നെ സദുർസ്താദിന്റെ അടുത്ത് പിടിച്ചുണ്ടായ പിന്നെ ഈ കുട്ടിക്കുണ്ടോ സദുർസ്താദിനെ പറ്റി ഒരു വലിയ ബഹുമാനമുണ്ടെന്ന്? അതല്ലേ വരൂ, അതിന്റെ അപ്പുറം വരാനാന്ന് തോന്നുന്നു. കുട്ടിയും ഓരോന്നിനും നിയമമുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാകുമ്പോഴേക്ക് തന്നെ പ്രസിഡന്റിനെ കാണണോ? അങ്ങനെയല്ലല്ലോ, ആദ്യം മറ്റൊരാളോട് പറഞ്ഞ് പിന്നെ അപ്പൊരാൾ പറഞ്ഞ്, അങ്ങനെയല്ലേ? അബൂ റളിയല്ലാഹു ഹാജരാക്കാതെ മൂന്ന് ദിവസവും വിട്ടുകൊടുത്തു. മൂന്നാമത്തെ ദിവസം വളരെയേറെ പറഞ്ഞു പോയി. പക്ഷേ മൂന്നാമത്തെ ദിവസം ഈ രണ്ടു ദിവസം വിട്ടുകൊടുത്തു. മൂന്നാമത്തെ ദിവസം ഒരു നിലക്കും വിടുകയില്ലെന്ന് തോന്നിയപ്പോൾ ഈ വന്ന കള്ളൻ പറഞ്ഞു കൊടുത്തു, ഓ അബൂ ഹുറൈറ, നിനക്ക് ഉപകരിക്കുന്ന ഒരു കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, നീ എന്നെ ഒന്ന് വിട്ടേക്കൂ. എന്താണത്? ഇദാ വൈത ഇലാ ഫിറാശിക ഫഖറ, ആയത്തുൽ കുർസിയി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസിയി ഓതിയിട്ട് ഉറങ്ങിക്കോ അബൂ ഹുറൈറ. എന്നാൽ നിനക്ക് യാതൊരു ഫഇന്നഹു ലയസാല അലൈക മിനല്ലാഹി ഹഫ്ളും, എന്നാൽ അല്ലാഹുവിങ്കിൽ നിന്ന് നിനക്ക് കാവലിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം ആളെ നിശ്ചയിക്കും. അല്ലാഹു തആലാന്റെ കാവല് അല്ല കൊടുക്കാറുള്ളത്, അവൻ നിശ്ചയിക്കുന്ന ആളുകൾ മുഖേന കൊടുക്കാറുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു, അല്ല ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് മറ്റൊരാള് മുഖേനയാണ്, മധ്യവർത്തി മുഖേനയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിങ്കിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനെ അല്ലാഹു നിനക്ക് തരും. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാനല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ആകാശഭൂമികളിൽ സൈന്യങ്ങൾ ഉണ്ട്, അല്ലാഹുവിന് ആകാശത്തിൽ സൈന്യങ്ങൾ ഉണ്ട്, ഭൂമിയിലും സൈന്യങ്ങൾ ഉണ്ട്. അല്ലാഹു തആല എല്ലാം അറിയുന്നവരും വല്ലാ ഹിക്മത്തും ഉള്ളവനാണ് അല്ലാഹു തആല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാനല്ലാഹു അസീസൻ ഹകീമാ. അല്ലാഹുവിന് സൈന്യങ്ങൾ ഉണ്ട്, ആ സൈന്യങ്ങളാണ് അല്ലാഹുവിന്റെ മലക്കുകൾ.
അതുപോലെ അല്ലാഹുവിന്റെ സൈന്യങ്ങളായി അർവാഹുകൾ ഉണ്ട്, ആത്മാക്കൾ ഉണ്ട്. മഹാന്മാരുടെ ആത്മാക്കളും പലപ്പോഴും സൈന്യങ്ങളായി പ്രത്യക്ഷപ്പെടുകയും മഹാന്മാരുടെ ആത്മാക്കൾ സൈന്യങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾക്ക് കാണാം. അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ ബിൻഹ ഇഖ്തലഫ വമാ തനാകറ ബിൻഹ ഇഖ്തലഫ. അൽ അർവാഹു ആത്മാക്കൾ, ആത്മാവുകൾ, ജുനൂദും മുജന്നദ ആത്മാക്കൾ സൈന്യങ്ങളാണ്, ആത്മാവുകൾ സൈന്യങ്ങളാണ്. അതുകൊണ്ടാ ഇന്നലെ ഞാൻ പറഞ്ഞത് മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ആത്മാവിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ബദരീങ്ങളുടെ ആത്മാക്കളെയാണ് വിളിക്കുന്നത്. ആത്മാക്കൾ സൈന്യങ്ങളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന് സൈന്യങ്ങൾ ഉണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതേപോലെ ലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമ. അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. അപ്പൊ മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്, മഹാത്മാക്കൾ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. എന്നാൽ ദുഷിച്ച ചില ആത്മാക്കൾ ഉണ്ട്, അവരും സൈന്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് അല്ലാഹുവിന്റെ സൈന്യങ്ങൾ എന്നതിന് പറയില്ല, അത് ശൈത്താന്റെ സൈന്യങ്ങളാണ്, ഇബിലീസിന്റെ സൈന്യങ്ങളാണ്. ദുഷിച്ച ആത്മാക്കൾ, ആ ദുഷിച്ച ആത്മാക്കളാണ് സിഹ്ർ ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കുന്നത്. ആ ദുഷിച്ച ആത്മാക്കളാണ് പിഴച്ചുപോയ ആളുകളുടെ മുന്നിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പലപ്പോഴും പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കുന്നത്. അത് ജുനൂദു ശയാത്തീൻ, ശൈത്താനിന്റെ സൈന്യങ്ങളാണ്. ആ ശൈത്താനിന്റെ സൈന്യങ്ങളെ പ്രവർത്തി കൊണ്ടാണ് കള്ളനബിയായി വന്നിട്ടുള്ള ഹാരിസ് ദിമസ്കി അത്ഭുതം കാണിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ശൈത്താനിന്റെ സൈന്യങ്ങളെ സഹായമാണ്. എന്നാൽ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ് മഹാത്മാക്കൾ, അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ് മലക്കുകൾ. അല്ലാഹുവിന്റെ സൈന്യവും ശൈത്താന്റെ സൈന്യവും തമ്മിൽ ഒരു സംഘട്ടനം വന്നാൽ, പോരാട്ടം വന്നാൽ അല്ലാഹുവിന്റെ സൈന്യം വിജയിക്കും, ശൈത്താന്റെ സൈന്യം പരാജയപ്പെടും. അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഹാരിസ് ദിമസ്കിയെ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കൽപ്പന പ്രകാരം ബിസ്മി ചൊല്ലിയിട്ടങ്ങ് കുത്തിയപ്പോൾ ശൈത്താന്റെ സൈന്യം ഓടിപ്പോയി. ബിസ്മിയോട് ശൈത്താന്റെ സൈന്യത്തിന് നേരിടാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ നേരത്തെ സംഭവം പറഞ്ഞത്. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ് മഹാത്മാക്കൾ. ഈ മഹാത്മാക്കൾ അവരുടെ കാവൽ അല്ലാഹു തആല നൽകും. അതുകൊണ്ട് ആ ബദരീങ്ങൾ കാവലിലേക്കല്ല, ബദരീങ്ങൾ മഹാത്മാക്കളാണ്, അവര് മുഖേന അല്ലാഹു കാവൽ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കാവൽ നൽകും. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ തെളിവുകൾ പിന്നീട് ഞാൻ ഇനിയും സംഭവങ്ങൾ പറയുമ്പോൾ പറയാം. ഇരിക്കട്ടെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മൂന്നാമത്തെ ദിവസം ഈ കക്കാൻ വേണ്ടി വന്ന കള്ളൻ പറഞ്ഞു കൊടുക്കുന്നു, നീ ആയത്തുൽ കുർസിയിട്ട് ഓതിയിട്ട് കിടന്നാൽ അല്ലാഹുവിങ്കൽ നിന്ന് നിനക്ക് കാവലിനൊരാളെ കിട്ടും. അല്ലാഹുവിങ്കിൽ നിന്ന് നിനക്ക് കാവലിനാളെ കിട്ടിയാൽ വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹാ, നേരം വെളുക്കുന്നത് വരെ ഒരു ശൈത്താനും നിന്നെ കൊള്ളാടുക്കാൻ സാധ്യമല്ല. ഇന്ന് കള്ളനൊരു മൊഴി അറിയിക്കാം. ഇന്നത്തെ ദിവസം കള്ളനൊരു ഉറുതി അറിഞ്ഞിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് സ്വീകരിച്ചോ, അത് കേട്ട അവിടെ വെച്ചു. എന്താ കാരണോ, സംഗതി ആയത്തുൽ കുർസി ഓതാനാ പറഞ്ഞതെങ്കിലും അതാരോടെങ്കിലും ചോദിച്ചിട്ട് ആയത്തുൽ കുർസി ഓതിയാ പറ്റൂല. ആയത്തുൽ കുർസി ഓതുമ്പോ അതൊരു നല്ല ആളാന്ന് ബോധ്യപ്പെട്ട ആളോട് സമ്മതം വാങ്ങിയിട്ട് ഓതോ. ഹേ, ചിലരുണ്ട് ചെല്ലുന്ന ദിക്ര നല്ലല്ലേ, ശൈഖ് മോശായാലെന്താ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അവര് ചിലപ്പോ വേണേ പറയുകയും ചെയ്യും, അബൂ ഹുറൈറക്ക് ഇപ്പോ ഇവിടെ ആയത്തുൽ കുർസി പറഞ്ഞു കൊടുത്തത് ഇബിലീസ് ശൈത്താനല്ലേ എന്ന്. ശൈത്താൻ പറഞ്ഞു കൊടുത്തിട്ട് അബൂ ഹുറൈറ അല്ലാഹുവിന് ഓതിയിട്ടില്ല, കാരണം ആ ഇജാസത്ത് ശരിയാവൂല, ഇത് ശൈത്താന്റെ ഇജാസത്താ. അതുകൊണ്ട് കള്ള ശൈഖിന്റെ ഇജാസത്ത് പറ്റൂല, എനിക്ക് ശരിയായ ശൈഖിന്റെ ഇജാസത്ത് എന്നെ കിട്ടണം. അതുകൊണ്ട് അബൂ ഹുറൈറ അല്ലാഹുവിന് ഓതാൻ പോയോ, ഓതാൻ പോയി എന്ന് ഇവിടെ ഇല്ല, പിന്നെന്താ ഉള്ളത്?
فلما أخبر النبي صلى الله عليه وسلم نيرم بلتتت يدا أشرف الخلق صلى الله عليه وسلم تنغل سبيبت يندت يال إنجنة يوكا پرنجت وند يندب يبرم الله من رسول نود ونرتي قال أبا رسول الله صلى الله عليه وسلم برنجو صدقك وهو كذوب أبن دارولن قلو ورئينا قلنا പക്ഷെ ആ പറഞ്ഞ സംഗതി നേരാണ്, എപ്പോഴും കളുകറിയതാണ്. ഇപ്പൊ പറഞ്ഞത് നേരാണ്. ആയത്തുൽ കുർസി ഓതിയിട്ട് കർന്നാൽ ഷെയ്ത്താൻ അടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. വഅഖ്ബറ അന്നഹു അഖ്ബറുഹു അന്നഹു ഷെയ്ത്താൻ, അത് ഷെയ്ത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള ആയത്ത്, ആ ആയത്തിന്റെ മുന്നിൽ ഒരു ഷെയ്ത്താനും വിജയിക്കുകയില്ല, ഷെയ്ത്താൻ പരാജയപ്പെടും. മറ്റൊന്ന് നമുക്ക് മനസ്സിലായി, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് വിവരം പറയുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി അങ്ങോട്ട് ചോദിച്ചു, നിന്റെ അറസ്റ്റ് ചെയ്ത കളരുന്നതായി. അപ്പൊ എന്ത് മനസ്സിലായി? അല്ലാഹുവിന്റെ റസൂല് അതാ മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാഴ്ച സാധാരണ കാഴ്ചയല്ല. അനിയായിയായ ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സക്കാത്തിന്റെ ഫണ്ട്, സക്കാത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നടക്കുന്ന കാര്യം കാണുന്നു, അവിടെ നടക്കുന്ന കാര്യം റസൂലുള്ള അറിയുന്നു. ആ അറിവനുസരിച്ച് വിവരം റസൂലുള്ള രാവിലെ അങ്ങോട്ട് ചോദിക്കുന്നു. റസൂലുള്ളാന്റെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, അറിവ് സാധാരണ അറിവല്ല, കേൾവി സാധാരണ കേൾവിയല്ല. മറ്റൊന്ന് നമുക്ക് ആ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു, എത്ര നല്ല ദിക്ർ പറഞ്ഞു തന്നാലും പറഞ്ഞു തന്ന ആള് നന്നാകളും, ആരോടെങ്കിലും പോയിട്ട് ദിക്റിന് സമ്മതം ചോദിച്ചുകൂടാ. മറിച്ച് ഒരാള് ദിക്ർ പറഞ്ഞു തരുമ്പോ അദ്ദേഹം അംഗീകരിക്കപ്പെട്ട മഹാനാകളും, അംഗീകരിക്കപ്പെടാത്ത മഹാനിൽ ചെല്ലാൻ പറഞ്ഞു യാ ഹയ്യു യാ ഖയ്യൂം എന്നാണല്ലോ എന്ന് മനസ്സിലാക്കി നമ്മക്ക് അങ്ങനെ ചൊല്ലിക്കൂടാ സമ്മതം വാങ്ങുമ്പോ. അത് ശരിയായ മഹാന്മാരിൽ നിന്ന് സമ്മതം വാങ്ങളും, ദിക്റിന് സമ്മതം വാങ്ങുമ്പോൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്ന് വിവരം പറഞ്ഞ് അത് ചൊല്ലാൻ റസൂലുള്ളാഹിന്റെ അനുമതി കിട്ടിയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയത്തുൽ കുർസിയുടെ വിവരം മനസ്സിലാക്കി ഓതുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ശൈത്താനിന്റെ സേവ കൊണ്ടും പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയും. ശൈത്താനിനെ നേരിടാനുള്ള മരുന്ന് അത് ഖുർആനും ദിക്റുമാണ്. അത് മഹാന്മാരിൽ നിന്ന് പഠിച്ചിട്ട് ചൊല്ലിയാൽ അതിന് വലിയ ഫലവും ആണ്. ഇനി ഞാൻ ചുരുക്കി പറയുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസൈലിബത്തുൽ കദ്ദാബ് എന്ന് വേറൊരു ചങ്ങാൻ? അവൻ ആദ്യം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്ന് റസൂലുള്ള പറയുന്നൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കി അംഗീകരിച്ച്, അങ്ങനെ അംഗീകരിച്ച ഈ മനുഷ്യന് എന്ത് പറഞ്ഞു? മൂപ്പർക്കൊരു സംശയം, എൻ്റെ നാട്ടില് ഞാനാ നേതാവ്, എൻ്റെ നേതൃത്വം പോയിപ്പോ ഈ മുഹമ്മദ് നബിനെ നേതാവാക്കിയാല് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിഷമം. അങ്ങനെ ഇയാള് മടങ്ങിപ്പോയിട്ട് റസൂലുള്ളക്ക് ഒരു കത്ത്, എന്താ കത്ത് അറിയോ? മിൻ മുസൈലിമത്ത റസൂലില്ല ഹീര മുഹമ്മദ് റസൂലില്ല. അള്ളാന്റെ റസൂലായ മുഹമ്മദ് നബിക്ക് അള്ളാന്റെ മറ്റൊരു റസൂലായ മുസൈലിമത്ത് എഴുതുന്നു, ഞാനും നിങ്ങളും രണ്ടാളും റസൂലാ, നമ്മളെ പ്രശ്നമൊന്നും വേണ്ട, നിങ്ങളും റസൂലും ഞാനും റസൂലും, നമ്മളെ ഈ ഭാഗത്തല്ല എന്നെ ഏൽപ്പിച്ച അല്ല, നിങ്ങളെ ഭാഗത്തൊക്കെ അല്ല നിങ്ങളെ ഏൽപ്പിച്ച്, കുഴപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരൈക്യത്തിന്റെ കത്ത്. പക്ഷെ എല്ലാരോടും ഐക്യം പറ്റൂലല്ലോ, ഐക്യം പറ്റണമെങ്കിൽ ആദ്യം നമ്മളൊരു ഐക്യം പറ്റുന്നവരോടല്ലേ ഐക്യം പറ്റുള്ളൂ. മുസൈലിമത്തിന്റെ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതിനൊരു മറുപടി, എന്താ മറുപടി? മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി എഴുതുന്നു ആർക്ക്? പച്ച കള്ളം പറയുന്ന മുസൈലിമത്തിന്. അവിടെ പ്രതിപക്ഷ ബഹുമാനൊന്നും ഇങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല, കാരണം ഇവൻ നബിയാണ് എന്ന് വാദിക്കുന്ന പറങ്കി കള്ളനാണ്. ഇവൻ എന്തായാലും നന്നാവൂല എന്ന് അള്ളാഹുവിന്റെ റസൂലിന് ഉറപ്പാണ്. എന്തായാലും നന്നാവൂല എന്ന് ഉറപ്പുള്ളവരോട് പിന്നെ അത്ര വലിയ ബഹുമാനം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ മുസൈലിബത്ത് ഇല മുസൈലിബത്തിൽ കദ്ദാബ് എന്ന റസൂലുള്ള പച്ചക്കള്ളം പറയുന്ന മുസൈലിബത്തിൽ നിന്ന് കത്ത് എഴുതിയതന്നെ ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസൈലിബത്തുൽ കദ്ദാബ് എന്ന് പറയുന്നവൻ അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന അത്ഭുതമൊക്കെ മുജീയത്താണ് കറാമത്താണ് വിചാരിക്കുന്നത് മുജീയത്തും കറാമത്തും ഇടക്കിടക്ക് ഞാനിങ്ങനെ പറയാം സഹോദരന്മാരെ മുസൈലിബത്തുൽ കദ്ദാബിന്റെ അടുക്കൽ ഒരാൾ ചെന്ന് അയാൾ പോയിട്ട് പറഞ്ഞു ഏ മുസൈലിബത്ത് ദേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാണ് എന്ന് പറയല് മാത്രമേ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അക്കൂട്ടത്തിൽ ഒരു അത്ഭുതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനായ ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ വെച്ച് ശത്രുക്കളുടെ അമ്പ് കൊണ്ടിട്ട് തെറിച്ചു പോയി ആ കണ്ണ് ചൂഴ്ന്ന് അങ്ങനെ തന്നെ മുഖത്തുകൂടി കവിൾത്തടത്തിലൂടെ കണ്ണിങ്ങനെ ഒലിക്കുക ആ ഒലിക്കുന്ന കണ്ണുമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് ചെന്ന് ഖതാദ റളിയല്ലാഹു പറഞ്ഞു നബിയെ എന്റെ കണ്ണൊന്ന് ശരിയാക്കി തരണോ എന്റെ കണ്ണൊന്ന് ശരിപ്പെടുത്തി തരണം അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു ഖതാദ കണ്ണില്ലാതെ തന്നെ നീ ജീവിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടും ഖതാദ റളിയല്ലാഹു പറഞ്ഞു നബിയെ കണ്ണിൽ ഇല്ലാതെ ജീവിച്ചാൽ വലിയ കൂലിയിട്ടു ശരിയാണ് എനിക്ക് ആ കൂലി കിട്ടുകയും വേണം പക്ഷെ എനിക്കൊരു പ്രശ്നം എന്താ പ്രശ്നം ഞാനൊരു ചെറുപ്പക്കാരനാണ് യുവാവ ഈ ചെറുപ്പക്കാരനായ എനിക്ക് ഭാര്യയില്ലാതെ ജീവിക്കുമ്പോൾ എന്റെ ദീന് സംരക്ഷിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരനായ ആരോഗ്യമുള്ള എനിക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ട് ജീവിക്കാതിരിക്കുമ്പോൾ ഞാൻ പതറിപ്പോകും ഞാൻ തെറ്റിലേക്ക് വഴുതിപ്പോകും അതുകൊണ്ട് എന്റെ ഭാര്യ എന്റെ കൂടെ തന്നെ ജീവിച്ചു കിട്ടണം ഈ കണ്ണ് ഒന്ന് നഷ്ടപ്പെട്ടിട്ട് ഭാര്യന്റെ അടുത്ത് ചെന്നാൽ ഭാര്യ എന്നെ സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല ഭാര്യക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എന്റെ ദീൻ സംരക്ഷിക്കണമെങ്കിൽ എന്റെ കണ്ണ് ശരിയാകണം അതുകൊണ്ട് നബിയെ എനിക്ക് പ്രതിഫലം ആവശ്യമില്ല എന്നിട്ടല്ല ആഹ്റത്തിൽ കൂലി വേണ്ട എന്നിട്ടല്ല എന്റെ ദീന് സംരക്ഷിക്കാൻ എന്റെ കണ്ണൊന്ന് ശരിപ്പെടുത്തി തരണം നബിയെ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്ത് കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ശരിപ്പെടുത്തി കൊടുത്തു ഉമിനീരെടുത്ത് അല്പം കണ്ണിന് പുരട്ടി അതവിടെ വെച്ചു കൊടുത്തു കണ്ണ് അവിടെ വെച്ചു കൊടുത്തു ഒരു ഓപ്പറേഷനും നടത്തിയിട്ടില്ല ആ കണ്ണ് അതോടുകൂടി നല്ല കാഴ്ചയുള്ള കണ്ണായി എന്ന് മാത്രമല്ല ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഇപ്പുറത്തെ കണ്ണിന് വല്ലപ്പോഴും ചെങ്കണ്ണ് രോഗം ബാധിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീർ തൊട്ട കണ്ണ് പിന്നീട് മരിക്കുന്നത് വരെ ചെങ്കണ്ണ് രോഗം പോലും ബാധിച്ചിട്ടില്ല ആ നിലക്കുള്ള ഉമിനീരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീർ റസൂലുള്ളാഹി സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അവനെ പോലെ പിഴച്ചു പോയ ആരാണ് സഹോദരന്മാരെ ഞാനിത് പറയുമ്പോ നമ്മളെ ഉമ്മമാര് സ്ത്രീകൾ ഉണ്ടാവും സ്ത്രീകൾക്ക് ചിലപ്പോൾ തോന്നൂ ഇയാളെന്താ പഠിച്ചവനെ ഈ മുജാഹിദീങ്ങൾ ഇങ്ങനെ വൈക്കിൾ പറയുന്നു മുജാഹിദീങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇങ്ങനെ കുറ്റം പറയുന്നു നമ്മളിവിടെ ഒക്കെ പല മുജാഹിദ്മാരും അത് പറഞ്ഞു ഇങ്ങനെ പറയലില്ലല്ലോ എന്ന് തോന്നും ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു ഉമ്മമാരെ ഒരു ഡോക്ടർ ആ ഡോക്ടർ കൂടുതലായി ശ്രദ്ധിക്കുക വലിയ പകർച്ചവ്യാധി വരുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന ഉണ്ടാകുന്നതിന് കുത്തിവെപ്പ് നടത്തുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉരവേദന ഉണ്ടാകുന്നതിന് ആരെങ്കിലും കുത്തിവെപ്പ് നടത്താറുണ്ടോ അതേസമയത്ത് കുത്തിവെപ്പ് നടത്തുന്നത് എന്തിനാണ് ആ രോഗം ബാധിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് അങ്ങനത്തെ രോഗത്തിനല്ലേ ഡോക്ടർമാർ കുത്തിവെപ്പ് നടത്തുക നിങ്ങൾക്ക് വസൂരി രോഗം വരാൻ പാടില്ല നിങ്ങൾക്ക് കുഷ്ഠരോഗം വരാൻ പാടില്ല നിങ്ങൾക്ക് എയ്ഡ്സ് രോഗം വരാൻ പാടില്ല അതുപോലെ നിങ്ങൾക്ക് കോളറ രോഗം വരാൻ പാടില്ല അത്തരം രോഗം വരുന്നതിനല്ലേ കുത്തിവെപ്പ് നടത്തുക ഡോക്ടർമാര് കാരണം ആ രോഗം വന്നാൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് അതേസമയത്ത് തലവേദനക്ക് കുത്തിവെപ്പ് നടത്താറില്ല ജലദോഷത്തിന് കുത്തിവെപ്പ് നടത്താറില്ല കാരണം ജലദോഷത്തിനൊന്നും കുത്തിവെപ്പ് നടത്തേണ്ട ആവശ്യമില്ല ജലദോഷം വന്നാൽ എന്ത് വരാനാ പല്ലുവേദന വന്നാൽ തന്നെ എന്ത് വരാനാ നേരെ മറിച്ച് വസൂരി രോഗം അങ്ങനെയല്ല കുഷ്ഠരോഗം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ സഹോദരന്മാര് ചിന്തിക്കണം ഒരാള് മുജാഹിദാവുക എന്ന് പറഞ്ഞാൽ ഒരാള് ജമാഅത്ത് ഇസ്ലാമിയാവുക എന്ന് പറഞ്ഞാൽ അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന രോഗമാണത് അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ചെറുതല്ല അത് പഠിച്ച ഡോക്ടർമാർക്ക് അത് ബോധ്യപ്പെടും അവർക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങൾ ചിന്തിക്കുക മദ്രസ പുസ്തകത്തിൽ 3ാം ക്ലാസ്സിൽ മുജാഹിദ് പഠിപ്പിക്കുന്നു എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്ന്
മൂന്നാം ക്ലാസ്സിലെ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പുസ്തകത്തിൽ മുജാഹിദ് പഠിപ്പിക്കുന്നു. പുസ്തകം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 1980 ഡിസംബർ മാസത്തെ പ്രബോധനം. അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരി എഴുതുന്നു, മുഹമ്മദ് നബി മറ്റ് മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. മുഹമ്മദ് നബി മറ്റ് മനുഷ്യന്മാരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഈ വിശ്വാസം വെച്ചിട്ട് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ വിശ്വാസം വെച്ചിട്ട് നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? ഈ വിശ്വാസം വെച്ച് സദഖ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അവിടുന്ന് പറഞ്ഞു, ഖുർആൻ പറഞ്ഞില്ലേ, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ്. നബിയേ, ഖുർആൻ അവതരിപ്പിച്ചത് ലിതുബയ്യന ലിന്നാസ്, ജനങ്ങൾക്ക് ഖുർആൻ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ആര് ഖുർആൻ മനസ്സിലാക്കിയോ അവൻ അബദ്ധത്തിൽ ചാടിപ്പോയി, അവൻ പിഴച്ചുപോയി. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, സഹീഹുൽ ബുഖാരിയാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബ്. ആ സഹീഹുൽ ബുഖാരിയിലുള്ള മൂന്ന് റിപ്പോർട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. സിറാജ് പത്രത്തിലല്ല ഇതുള്ളത്, സുന്നി വോയിസിലല്ല, റിസാലയിലല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസ് ബുഖാരിയിലാണുള്ളത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നീ ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നീ ലസ്തുക അഹദിം മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നീ ലസ്തുക ഹൈഅതികും, ഞാൻ നിങ്ങളിൽ ഒരാളുടെ രൂപത്തിലും അല്ല. ഇങ്ങനെ മൂന്ന് റിപ്പോർട്ട് സഹീഹുൽ ബുഖാരിയിൽ തന്നെ, ഞാൻ നിങ്ങളെ പോലെ അല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്ന് റസൂലുള്ള നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞത് ബുഖാരിയിൽ ഉണ്ടായിട്ട് പോലും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അത് അംഗീകരിച്ചില്ല. റസൂലുള്ള പറഞ്ഞത് അംഗീകരിച്ചില്ല, മുജാഹിദ് അത് അംഗീകരിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാക്കി അവര് മദ്രസയിൽ പഠിപ്പിച്ചു, അവരെ പ്രബോധനത്തിൽ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഈമാൻ എവിടെയാണ് ബാക്കിയുള്ളത്? വിശ്വാസം എവിടെയാണ് രക്ഷപ്പെടുന്നത്? ഈ വിശ്വാസം അങ്ങ് തകർന്നിട്ട് നിസ്കരിച്ചിട്ട് കാര്യം കിട്ടുകയില്ല, നോമ്പെടുത്തിട്ട് കാര്യം കിട്ടുകയില്ല. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഏറ്റവും കാര്യമായി കാര്യം പറയുന്നത് അത് മറ്റുള്ള രോഗങ്ങൾ പോലെ അല്ല. ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന രോഗം അത് വളരെ ഗൗരവമുള്ള രോഗമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, അവിടുത്തെ കണ്ണിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര്, അത് സാധാരണ ഉമിനീരല്ല, അതിന് സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ നല്ല വാസനയാണ്. അത് തൊട്ട് പുരട്ടിയാൽ രോഗം മാറുകയാണ്. നമ്മളെ ഉമിനീര് പോലെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര്. മുഹമ്മദു റസൂലുള്ളാഹി. കണ്ടിട്ടില്ലേ നിങ്ങൾ ഖൈബർ യുദ്ധത്തിന്റെ ദിവസം അലി ഇബ്നു അബി താലിബിനെ നേതാവാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? അലി എവിടെ, അലി എവിടെ? അപ്പോഴതാ സഹാബികൾ പറയുന്നു, അലി ഇബ്നു അബി താലിബിന് ചെങ്ങണ്ട രോഗമാണ്, വിളിക്കൂ, അലിയിനെ വിളിക്കൂ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വരുന്ന ചെങ്ങണ്ണാണ്, ഭയങ്കര ചെങ്ങണ്ട്, കണ്ണു ചോദിച്ചിട്ട് അങ്ങോട്ട് നോക്കിക്കൂടാത്ത ചെങ്ങണ്ട്. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഷറഫാക്കപ്പെട്ട ഉമിനീർ അല്പം എടുത്തിട്ട് കണ്ണിരങ്ങ് പുരട്ടിക്കൊടുത്തു. അപ്പോൾ ചെങ്കണ്ണ് രോഗം അതോടെ മാറിപ്പോയി. ഇത് സാധാരണ ഉമിനീരല്ല, ഇതുപോലെ എത്രയുണ്ട് സഹോദരന്മാരെ. അതാ ഒരു പത്താളുകൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണം ജാബിർ റളിയല്ലാഹു അൻഹു തയ്യാർ ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരൊരല്പം ആ ഭക്ഷണത്തിൽ ചേർക്കുന്നു. നൂറുകണക്കിന് സഹാബികൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം ഭക്ഷണമായി ബാക്കി നിൽക്കുന്നു. ഒക്കെ സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസല്ലേ. അവിടുത്തെ ഉമിനീർ സാധാരണ ഉമിനീരല്ല, അവിടുന്ന് സാധാരണ മനുഷ്യനല്ല, അവിടുത്തെ ഒന്നും സാധാരണയല്ല. മുനസ്സഹുൻ അൻശരി കിം ഫീമാ ഹസീബീ ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു മുൻഖസീബീ തമത്തഅത്ഹു നസാ റഫീ നബീഹി وحكم بما ستامد هم فيه وحتكيم تلك مدينة كر صلاة مولايا صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم ورن لكم الله من رسول سعد على كارم الله. ഞാൻ സങ്കടത്തോടെയാണ് ഇത് പറയുന്നത്. എന്തിന് അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് മുജാഹിദ് പറഞ്ഞു? എന്തിന് ജമാഅത്ത് ഇസ്ലാമിക്കാരനത് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂലിനോട് എന്താണ് ഇത്ര വലിയ വിരോധം? ഇന്ന് വരെ ഒരു യുക്തിവാദി പറഞ്ഞിട്ടില്ല, ഒരു നിരീശ്വരവാദി പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് സമ്മതിക്കാത്ത ഒരു പ്രസ്ഥാനക്കാരനും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇസ്ലാം മതം വിശ്വസിക്കാത്ത ബർണാഷ പോലും വണ്ടർഫുൾ മെൻ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞു? എന്തിനിവർ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞു? ഈമാനുള്ളവൻ അങ്ങനെ സഹിക്കാൻ കഴിയുന്നത്? അതിന് ഖുർആനിൽ തെളിവ് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. يا نساء النبي لستن كأحد من النساء നബിയുടെ ഭാര്യമാരെ നിങ്ങൾ ആരും മറ്റ് സ്ത്രീകളെ പോലെ അല്ല. നബിയുടെ ഭാര്യമാര് തന്നെ മറ്റ് സ്ത്രീകളെ പോലെ അല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. പിന്നെ റസൂലുള്ളാഹിന്റെ പറയണോ? റസൂലുള്ളാഹ് വിവാഹം കഴിച്ചു എന്നുള്ളത് അവരെ ബന്ധം. അവരെന്നെ സാധാരണ അല്ല എന്ന് ഖുർആൻ പറയും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം وأزواجه أمهاتهم മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളാണ്. നബിയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്, സാധാരണ സ്ത്രീകളല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് നിക്കാഹ് ചെയ്ത ബന്ധമുള്ളത് കൊണ്ട് അവിടുത്തെ ഭാര്യമാര് പോലും സാധാരണക്കാരല്ലെന്ന് ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ ഈമാൻ പോകാനത് കാരണമായില്ലേ? ഒന്നും സാധാരണയല്ല എന്നൊക്കെ പറഞ്ഞാൽ സമയം പോയതുകൊണ്ട് ഞാൻ നീട്ടി തെളിവ് അറിയുന്നില്ല. ഞാൻ എന്റെ സ്നേഹിതൻ ടി ടി എം ക്രൂഫേസിൽ നിന്ന് കേട്ടൊരു ചരിത്രമുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ ബഹുമാനപ്പെട്ട മറുഹൂം വി കെ ഹസൻ മുസ്ലിയാര് നബറുല്ലാഹു മർക്കത അല്ലാഹുവിനെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ട് ഹസൻ മുസ്ലിയാര് പ്രസംഗിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് തെളിവ് തിരിച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. കാരണം മുജാഹിദികൾ സാധാരണക്കാരനാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഒരു അമുസ്ലിം സഹോദരൻ കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ സ്റ്റേജിന്റെ അടുത്ത് മുസ്ലിയാരെ മുഹമ്മദ് നബി സാധാരണക്കാരല്ല എന്നുള്ളത് നിങ്ങള് ഖുറാനൊന്നും വായിക്കേണ്ടതില്ല, അത് എനിക്കെന്നറിയാതെ. കുഞ്ഞിക്കണ്ണനാ പറയുന്നത് എനിക്കെന്നറിയാതെ. അതെന്താന്ന് ചോദിച്ചു, ഈ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം മുഹമ്മദ് നബിന്റെ പേര് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, വേറൊരാളെ പേരും അങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ല എന്ന് അറിയാ. കുഞ്ഞിക്കണ്ണൻ അപ്പൊ മുജാഹിദികൾ സുന്നി കുഞ്ഞിക്കണ്ണനാണ്. അത് സുന്നി കുഞ്ഞിക്കണ്ണനാണ് പിന്നെ മുജാഹിദ് പറയുന്നത്. ഈ നിലക്ക് ഏത് മനുഷ്യനാണത് അറിയാത്തത്? ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനുണ്ടോ, ഏതെങ്കിലും ഒരു നേതാവുണ്ടോ,
ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം വിളിച്ചത്? നിങ്ങൾ നോക്ക്, അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേര് എവിടെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നുണ്ടോ? ഇല്ല. ഇനി യുഎൻഒന്റെ സെക്രട്ടറിന്റെ പേര് എവിടെന്നെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നുണ്ടോ? ഇല്ല. ഒരു ദിവസം 5 നേരം 10 തവണ ലോകം മുഴുവൻ രാഷ്ട്രങ്ങളിലും ഉറക്കെ പേര് വിളിച്ചു പറയപ്പെടുന്ന ഒരേ ഒരു നേതാവ്, അത് ഉറക്കെ പറയാനാ മൈക്ക് വെക്കുന്നത്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അമേരിക്കയിൽ വരെ ആ നേതാവിന്റെ പേര് ഉറക്കെ വിളിച്ചു പറയും. അങ്ങനത്തെ ഒരു നേതാവ് നമ്മളെ പുത്തമ്പള്ളി മുതൽക്ക് അമേരിക്കയിൽ വരെ ഉറക്കെ മൈക്കിൽ വിളിച്ചു പറയുന്ന പേര് അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അങ്ങനെ ഒരു നേതാവിനെ ലോകത്താർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഓ നബിയേ, തങ്ങളുടെ പേര് പറയുന്നത് നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബിയെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ കഴിയും? റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഒന്നും സാധാരണയല്ല. ഉപിനീര് സാധാരണയല്ല. അത് തൊട്ട് പെട്ടുമ്പോ രോഗം മാറുകയാണ്. അതിനും നാറ്റല്ല, സുഗന്ധാണ്, കസ്തൂരിയേക്കാൾ നല്ല വാസനയാ അല്ലാഹു റസൂലിന്റെ ഉപിനീര്. നമ്മളെ ഉപിനീര് പോലല്ല. ഏത് രോഗവും അത് ഉപയോഗിക്കും മാറുകയാണ്. 10 ആളുകൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണം ജാബിർ റളിയല്ലാഹു വീട്ടിലുണ്ടാക്കിയിട്ട് അതങ്ങ് ചേർത്തപ്പോ കണ്ടില്ലേ, ഫതഫല ഫീഹി അല്ലാഹു റസൂലി, അതിൽ ഉപിനീരങ്ങ് ചേർത്തപ്പോ 100 കണക്കിന് ആളുകൾ തിന്നിട്ടും ഭക്ഷണം ബാക്കിയാണ്. അതൊരു സാധാരണ ഉപിനീരല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപിനീർ തൊട്ട് വരട്ടിയിട്ട് ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണ് അല്ലാഹു റസൂലി ശരിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ വിഷയം മറന്നോന്ന് അറിയില്ല. മുസൈലിമത്തുൽ കദാബ് എന്ന് പറഞ്ഞ കള്ളനബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ്, അങ്ങനെ മുഹമ്മദ് നബിന്റെ ഉപനീര് വരട്ടിട്ടൊക്കെ പലരെയും കണ്ണൊക്കെ ശരിയാക്കുന്നുണ്ട്, നീ നബിയാന്നല്ലേ പറയുന്നത്, എന്നാ പിന്നെ എന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല, ഇതൊന്ന് ശരിയാക്കി താ. മുസൈലിമത്തുൽ കദാബിനോട് പറഞ്ഞു. ഇത് പറയുമ്പോ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് കാര്യം പറയുന്നു, നിങ്ങൾ പ്രസംഗം കൊണ്ട് കാര്യം വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ അബദ്ധത്തിൽ ചാടിപ്പോവും, അതുകൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുന്നു. ഒരാൾ ഞാൻ നബിയാണെന്ന് പറഞ്ഞ് വന്നാൽ നിങ്ങൾ ഒരു വൈദ്യത്ത് കാണിച്ചിരുന്ന അയാളോട് ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. നബിയാണെന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ നാലാ വരത്തൊരാൾ വന്ന് ഞാൻ നബിയാന്ന് പറഞ്ഞു നമ്മളെ സഹസരിക്ക് വന്ന് എന്നാ കൊണ്ടാടാ ഒരു വൈദ്യത്ത് കാണിക്കുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. എന്താ പറഞ്ഞാല്, അത് പറഞ്ഞാൽ നമ്മളെ ഈമാൻ പോവും. അതെന്താ കാരണോ? ഇയാളോട് നമ്മൾ വൈദ്യത്ത് കാണിക്കാൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം വേറെ നബിയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറച്ചിട്ടില്ല എന്നല്ലേ വരിക? അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം പുതിയ നബി ഉണ്ടാവൂല എന്നത് ഖുർആൻ പഠിപ്പിച്ച ഈമാൻ വിശ്വസിച്ച് ഉറപ്പിക്കേണ്ട ഒരു സംഗതിയല്ലേ അത്? അതിന് നമ്മക്കൊരു ചെറിയ സംശയം, ഇയാൾ ഒരു മൈജീയത്തെല്ലാം കാണിക്കുകയാണെങ്കിൽ നബിയാണോ എന്നുള്ളത് ആലോചിക്കാം. ഇയാള് മൈജീയത്ത് കാണിക്കുകയാണെങ്കിൽ നബിയാണോ എന്നുള്ളത് ആലോചിക്കാം എന്ന നിലക്കല്ലേ ഒരാള് നബിയാണോ എന്നുള്ളത് നബിയാണെന്നുള്ളതിന് തെളിവ് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുക? അപ്പൊ തെളിവ് ചോദിക്കുമ്പോ തന്നെ നമ്മളെ ഈമാനങ്ങ് പോകും. അതുകൊണ്ട് ഒരാളും ഞാൻ കള്ള നബിയാണ്, ഒരാൾ വന്നിട്ട് ഞാൻ ഒറിജിനൽ നബിയാണെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാളോട് മുഹമ്മദ് നബിന്റെ ശേഷം ഞാനൊരു പുതിയ നബിയാണ് എന്ന് പറഞ്ഞ് വന്നാൽ അയാളോട് ഒരിക്കലും തന്നെ മൈജീയത്ത് കാണിച്ചു തരുമോ എന്ന് ചോദിക്കാനില്ല എന്നാ പറഞ്ഞത്. പിന്നെ അതിനൊരു കാക്ക എടുത്തൊരു പണിയും പറ്റി. ഒരു കാക്കാനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു സാധാരണക്കാരൻ കാക്കയാണ്, അയാളെടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ നബിയാണ്. അപ്പൊ കാക്ക പറഞ്ഞു, ആരി നീയോ? ആ എന്താ പേര്? ഏയ്, അങ്ങനെ ഒരാളെ ഞാൻ നബിയാക്കിയിട്ടില്ലല്ലോ എന്ന് കാക്ക. അങ്ങനെ ഒരാളെ ഞാൻ നബിയായിട്ട് അയച്ചിട്ടില്ലല്ലോ എന്ന് കാക്ക. അപ്പൊ ഇയാൾ ചോദിച്ചാ, എന്താ നീ നബിയാണ് എന്നല്ല, ഞാൻ പഠിച്ചോരാ, നിനക്കും വായിച്ചൂടെ, അയക്കണ്ടി, ഞാനാണ്, ഞാൻ അയച്ചിട്ടില്ല. അതുപോലെ വാസ്തവത്തിൽ അയാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാദാ റബ്ബി എന്ന് ശംസിനെ പറ്റിയും ഖബറിനെ പറ്റിയൊക്കെ പറഞ്ഞു, എന്തൊരു ഇത് റബ്ബല്ലാന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അതുപോലെ കാക്കടുത്തൊരു വഴിയാണ്. അതുപോലെ എന്തെങ്കിലും പറഞ്ഞാലും നബിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തെളിവ് ചോദിക്കാൻ ഒരൊറ്റ മുസ്ലിമും പോകാൻ പാടില്ല. അത് മനസ്സിലാക്കണം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഒരാൾ വന്ന് മുസൈലിമത്തുൽ കദാബിനോട് പറഞ്ഞു, നീ നബിയാണ് എന്ന് വാദിക്കുന്നുണ്ടല്ലോ, മുഹമ്മദ് നബി വലിയ അത്ഭുതവും ഇങ്ങനെ കാണിക്കുന്നത്, കണ്ണിന്റെ രോഗമൊക്കെ മാറ്റുന്നുണ്ടല്ലോ, നീ ഒന്ന് ശരിയാക്കി തരും എന്റെ കണ്ണെന്ന് ചോദിച്ചു. മുസൈലിമത്തുൽ കദാബ് എന്ത് ചെയ്തു? കുറച്ച് ഉമിനീരെടുത്ത് മൂപ്പരെ ഉമിനീരെടുത്തിട്ട് ഈ കാഴ്ചയില്ലാത്ത കണ്ണിന് ഇങ്ങനെ തടകി കൊടുത്തു. അപ്പൊ കാഴ്ചയുള്ള കണ്ണും അങ്ങ് പൊട്ടിപ്പോയി, ഇപ്പുറത്തെ കണ്ണും അങ്ങ് പോയി, കണ്ണ് മറ്റതും പോയി. അപ്പൊ സങ്കടത്തിന് ഹരിച്ചു വിട്ടിട്ട് മഹാസങ്കട പാസായ, മറ്റേ കണ്ണിന്റെ കാഴ്ചയും പോയി. അപ്പൊ മുസൈലിമത്തുൽ കദാബിനോട് ഇയാൾ ചോദിച്ചു, ഇതെന്തടോ
എന്റെ ഈ കണ്ണിന്റെ കാഴ്ച ശരിയാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ട് നീ ഇങ്ങനെ മുയിലിൽ എടുത്തിട്ട് പെരക്കിയിട്ട് എന്റെ ഉള്ള കണ്ടുപോയല്ലോ. മുസ്ലിമത്തിൽ കഥ പോലും അത് തന്നെയാ ഞാൻ നബിയാന്നുള്ള എന്റെ തെളിവ് എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു, ഒരു സാധാരണക്കാരൻ ഇടത്തെ കണ്ട് തടിയാ വലത്തെ കണ്ട് പൊട്ടുവോ? ഒരു സാധാരണക്കാരൻ ഇടത്തെ കണ്ടിന് ഉമിനീരുകൊണ്ട് തടിയാൽ വലത്തെ കണ്ടിന്റെ കാഴ്ച പോവോ? ഇല്ല. അപ്പൊ ഞാനൊരു പ്രത്യേകത ഉള്ള ആളാ, എനിക്ക് മനസ്സിലായില്ലേ? വീണത് വലക്കം, ഇതിനെന്താ പേര്? ഇതും അത്ഭുതം തന്നെയല്ലേ? ഒരു സാധാരണക്കാരൻ ഇടത്തെ കണ്ട് തടിയാ വലത്തെ കണ്ട് കാഴ്ച പോവോ? ഇല്ലല്ലോ. ഈ അത്ഭുതത്തിന് എന്താ പേര്? ഇതിന്റെ പേര് കറാമത്ത് എന്നല്ല, മുഅ്ജിസത്ത് എന്നല്ല, അതിന്റെ പേര് ഇഹാനത്ത്. ഇഹാനത്ത് എന്ന് പറഞ്ഞാൽ അവനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കൊടുത്ത അത്ഭുതം. ഇടത്തെ കണ്ട് തടുകുമ്പോ വലത്തെ കണ്ണിന്റെ കാഴ്ച പോകുന്ന അത്ഭുതം തന്നെയാണത്. പക്ഷെ അതെങ്ങനെ? അത് നിസ്സാരപ്പെടുത്താൻ വേണ്ടി കൊടുത്ത അത്ഭുതം. അതിന്റെ പേര് ഇഹാനത്ത്, അത്ഭുതം. ഇതുപോലെ പല അത്ഭുതങ്ങളുണ്ട്. മൂമിനിങ്ങളായ സാധാരണ ലോക്കൽ മൂമിനിങ്ങൾ, നമ്മളെ പോലത്തെ മനുഷ്യന്മാര്, നമ്മക്കും ചിലപ്പം ചില അത്ഭുതങ്ങൾ ഉണ്ടാവും. അത് കാണും എന്റെ കറാമത്താന്ന് വിചാരിക്കുന്നു. അതിന്റെ പേര് എന്താണ്? അതിന്റെ പേര് മഅൂത്ത്. മൂമിനികൾക്ക് അല്ല നൽകുന്ന സഹായം, അതിന് മഅൂത്ത് എന്ന് പറയുന്നു. അപ്പോഴേക്ക് ഞാൻ വലിയ കറാമത്തുള്ള ആളാണെന്ന് വിചാരിക്കുന്നു. സംഭവിക്കും മഅൂത്ത്. ഞാനൊരു ഉദാഹരണം പറയാം.
I'm